আসসালামু আলাইকুম ওয়া রাহমাতুল্লাহ। আলহামদুলিল্লাহ, والصلاه والسلام على رسول الله وعلى اله واصحاب الاجمعين اما بعد। প্রিয়পট্ট বিদ্যার্থী বিদ্যার্থিনীগলে, ইনশাআল্লাহ കഴിഞ്ഞ ক্লাসে സകാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്। നിങ്ങളെല്ലാവരും അത് വായിച്ചു, അത് മനസ്സിലാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്। എല്ലാവരും വായിച്ചില്ലേ? അല്ലേ, എല്ലാവരും വായിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ। വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് നിർത്തിവെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾ ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ എന്നാണ് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഇൻഷാല്ലാ। അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, സക്കാത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഗൗരവം എന്നുള്ളതാണ്। സക്കാത്തിനെ സംബന്ധിച്ചും അത് ആരാണ് കൊടുക്കേണ്ടതെന്നതിനെ സംബന്ധിച്ചും അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അത് ആര് കൊടുക്കണം എന്നുള്ള സംബന്ധിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു। സക്കാത്ത് കൊടുത്താൽ നമ്മുടെ സമ്പത്ത് കുറയില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു। സക്കാത്ത് കൊടുക്കൽ നമ്മുടെ അനിവാര്യതയാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു। ഇനി സക്കാത്ത് നൽകിയില്ല എങ്കിൽ എന്താണ് നമുക്ക് വരാൻ പോകുന്നത്, അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം ഇൻഷാല്ലാ। അപ്പോൾ സക്കാത്ത് നൽകിയില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതാല കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചെന്ന് സക്കാത്ത് കൊടുക്കാനുള്ളതാണ്, അത് കൊടുത്താൽ ഇന്നെ പുണ്യം നിങ്ങൾക്കുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ പരലോകത്തിൻ്റെ ഗുണങ്ങൾ കിട്ടും, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ആ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു വിശ്വാസിയുടെ ഈമാൻ വർദ്ധിക്കുകയും പരലോകത്ത് നമുക്ക് സ്വർഗം കിട്ടാനുള്ള കാരണമാണ്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മൾ പഠിപ്പിച്ചതാണ്. ഇനി സക്കാത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലോ, സക്കാത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 34-35 വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മോട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസീറൻ മിനൽ അഹ്ബാർ, ഇത് യാ അയ്യുഹല്ലദീന ആമനു, ഈ സത്യവിശ്വാസികളായ ആളുകളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർറുഹ്ബാനി ലയഅഖുലൂന അംബാല അന്നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാ. ഇത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമുക്ക് പറഞ്ഞു തരുന്ന വിഷയമാണ്, ഇതിൻ്റെ ബാക്കിയാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. ഈ ആയത്തിൻ്റെ ബാക്കിയാണ് എന്താണ്, വല്ലദീന യക്നിസൂന അദ്-ദഹബ വൽ ഫില്ലത ولا ينفقونها في سبيل الله فبشرهم بعذاب اليم. ല്ലേ, അള്ളാഹു സുബ്ഹാനഹു വതാല ആദ്യം പറഞ്ഞ എന്താ, സത്യവിശ്വാസികളെ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു എന്നുള്ളത്. അല്ലേ, ഇത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട എന്താ, അതിൻ്റെ തുടർന്നുള്ളതാണ്. എന്താ, വല്ലദീന യക്നിസൂന അദ്-ദഹബ വൽ ഫില്ലത വല യുൻഫിഖൂനഹ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അല്ലേ, വല്ലദീന യക്നിസൂന അദ്-ദഹബ വൽ ഫില്ല, സ്വർണവും വെള്ളിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, വല യുൻഫിഖൂനഹ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ സ്വർണവും വെള്ളിയും നിധിയായി കൂട്ടിവെച്ചിരിക്കുന്ന ആളുകൾ, അവർക്ക് ഫബഷിർഹും ബി അദാബിൻ അലീം. ഫബഷിർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്ത്, ബി അദാബിൻ അലീം, കടുത്ത ശിക്ഷ അവർക്കുണ്ടെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളവരെന്ന്. ആർക്ക്? സക്കാത്ത് കൊടുക്കാത്തവനക്ക്, അള്ളാഹിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാത്ത ആളുകൾക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് പറഞ്ഞു തരാം. എന്നിട്ട് എത്രത്തോളം അവിടെ ശിക്ഷ എന്നറിയോ, ആ ശിക്ഷൻ്റെ ഗൗരവം കൂടി കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനത്തെ ശിക്ഷയാണ് പരലോകത്തെത്തിയ അവർക്ക് എത്താനുള്ളതെന്ന്. സക്കാത്ത് കൊടുക്കാത്ത ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നിസ്കാരത്തിന് നമ്മൾ കൽപ്പിക്കുന്ന അതേ വില എന്ത് ചെയ്യണം, സക്കാത്തിനും കൽപ്പിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് ആ സക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് എന്തുണ്ടെന്ന് പറഞ്ഞ്, സക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് എന്താ, സ്വർണവും വെള്ളിയും ഒക്കെ അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കാതെ ഇങ്ങനെ ഒരുക്കി കൂട്ടി വെക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കെന്തുണ്ട്, ഫബഷിർഹും ബി അദാബിൻ അലീം, കടുത്ത ശിക്ഷ അവർക്കുണ്ട്, വേദനയേറിയ ശിക്ഷ അവർക്കുണ്ട്. ആർക്ക്? സക്കാത്ത് കൊടുക്കാത്തവർക്കുണ്ട്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാത്തവർക്കുണ്ട്. എന്നിട്ട് ആ ശിക്ഷ എങ്ങനെയെന്നുള്ള നമുക്ക് പറഞ്ഞുതരാം. എന്താ അള്ളാഹ് പറഞ്ഞു തരുന്നത്, യൗമ യുഹ്മ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ഹിബാഹുഹും
വജുനൂബുഹും വലുഹൂറുഹും. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് പറഞ്ഞു തരാം എന്ത് ചെയ്യും, നരകത്തിൽ ഇങ്ങനെ വെച്ച് പഴിപ്പിക്കും എന്നുള്ള. ഹാദാ എന്നിട്ട് അല്ലാഹു അവരോട് പറയുന്നത് ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും ഫദൂഖു മാ കുന്തും തകനിസൂൻ. അള്ളവരോട് പറയുന്ന എന്ത് ചെയ്തിട്ടാ, നരകത്തിൽ വെച്ചുകൊണ്ട് നരകാഗ്നിയിൽ വെച്ചുകൊണ്ട് അവ ചുട്ട് പഴിപ്പിക്കപ്പെടും എന്നുള്ള. എന്താ പഴിപ്പിക്കപ്പെടണേ? നമ്മൾ സകാത്ത് കൊടുക്കാതെ നമ്മൾ പിടിച്ചു വെച്ച ആ സ്വർണത്തെയും വെള്ളിയെയും ചുട്ട് പഴിപ്പിക്കപ്പെടുന്നവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ടെന്ന്, അതിനൊരു ഫലകൻ്റെ രൂപത്തിലാക്കും എന്നുള്ളത്. ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ മുഫസ്സിരീങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട് എന്ത്, അതിനൊരു ഫലകയുടെ രൂപത്തിലാക്കും എന്നിട്ടോ അത് എന്ത് ചെയ്യും, അത് നമ്മുടെ മുതുകത്തും അതുപോലെ തന്നെ നമ്മുടെ പാർശ്വത്തും നമ്മുടെ എല്ലാ സ്ഥലത്തും അത് വെക്കും എന്നുള്ള. അല്ലേ, പ്രവാചകൻ്റെ ഹദീസിലുള്ളത് ശരീരത്തിൻ്റെ മുൻഭാഗത്തു കൂടെ ഇങ്ങനെ വെച്ചിട്ട് അത് പിറകിലൂടെ ഇങ്ങനെ എടുക്കും എന്നുള്ളതാണ്. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്നിട്ടത് ഫലകത്തിൻ്റെ രൂപത്തിൽ ചുട്ട് പഴിപ്പിച്ചിട്ട് അത് അവരുടെ നെറ്റിയിലും പാർശ്വങ്ങളിലും മുതുകങ്ങളിലും ആ ചൂട് വെക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം അവരോട് പറയും. അതിങ്ങനെ വെക്കുമ്പോൾ ആര് എങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വെക്കുകയാണ് എന്ത്, ആ സ്വർണവും വെള്ളിയൊക്കെ ഇങ്ങനെ ഫലകങ്ങളാക്കിയിട്ട് ശരീരത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെക്കാറ്. ആർക്ക്? സക്കാത്ത് കൊടുക്കാത്തവർക്ക്. സക്കാത്ത് കൊടുക്കാതെ ഇങ്ങനെ മുതലാളിയാർന്ന് നടന്ന ആളുകളുണ്ടല്ലോ, അവർക്കുള്ള ശിക്ഷയാണ് പറഞ്ഞത്. ആ സക്കാത്ത് കൊടുക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ച ആ സ്വർണവും വെള്ളിയൊക്കെ എന്ത് ചെയ്യും, അതിനിങ്ങനെ ഒരു ഫലകൻ്റെ രൂപത്തിലാക്കിയിട്ട് മുതുകം പുറത്ത് കൂടെ ഇങ്ങനെയാണ് വെക്കും, പിറകിലൂടെ വെക്കും, നെറ്റിയിൽ വെക്കും. അല്ലേ, വേദന കൊണ്ട് പൊളിയുമെന്ന് ആ സമയത്ത് അവനോട് പറയും. എന്താ പറയുക, ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും ഫദൂഖു മാ കുന്തും തക്നിസൂൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെ നിക്ഷേപിച്ച് വെച്ചതാണ്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്, നിങ്ങൾ സക്കാത്ത് കൊടുക്കാതെ നിങ്ങൾ പിടിച്ചു വെച്ചതാണത്. അത് നിങ്ങൾ തന്നെ ആസ്വദിക്ക്, അത് നിങ്ങൾ തന്നെ നിക്ഷേപിച്ച് വെച്ചിരുന്നത് നിങ്ങൾ തന്നെ ആസ്വദിച്ചു കൊള്ളുക എന്ന അല്ലാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്യും, അവരോട് അവിടെ വെച്ചുകൊണ്ട് പറയുന്നുള്ളതാണ്. അല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെ വിശദീകരിച്ചു കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു. എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ തൊട്ടുപുറത്തൊക്കെ നിങ്ങൾ മറിച്ചു നോക്കിയ പുസ്തകത്തിൻ്റെ പിറകിൽ 74-ാമത്തെ പേജിൽ, അല്ലേ, തൊട്ടുപുറത്തൊക്കെ മറിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ആയത്തുണ്ട്. എന്താ, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി വ ഖൈറുൽ ലഹും ബൽ ഹുവ ശർറുൽ ലഹും സയതവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ല നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് അവിടെ. വലാ യഹ്സബന്ന, നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. എന്ത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ നിങ്ങൾ പിടിച്ചു വെക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നൽകിയ ആ സമ്പത്തിനെ പിടിച്ചു വെച്ച് നൽകിയ ആ സമ്പത്തിന് നിങ്ങൾ അതിൻ്റെ സക്കാത്തും സദഖയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾ പിടിച്ചു വെച്ച സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് നിങ്ങൾക്ക് ഉപകാരമുണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടാന്ന്. എന്താ പറഞ്ഞത്, ഞാൻ ആ സക്കാത്ത് കൊടുക്കാതെ പൈസ ഇങ്ങനെ എടുത്തു വെച്ചാൽ എനിക്കതുകൊണ്ട് വലിയ വലിയ ബിസിനസ് നടത്താൻ പറ്റും, എനിക്കിഞ്ഞും അതുകൊണ്ട് പണം നടത്താൻ പറ്റും, അല്ല ഇനിയും അതുകൊണ്ട് മറ്റ് പണങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് ബിസിനസ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല ഹയർ കിട്ടും, എനിക്ക് ബർക്കത്ത് കിട്ടും, ആ പണം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് നല്ലത് ഒരിക്കലും തന്നെ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒരു ഹസബന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, തീർച്ചയായിട്ടും വിചാരിക്കേണ്ടതില്ല. അല്ലേ, എന്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ നിങ്ങൾ പിടിച്ചു വെച്ച സമ്പത്തുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഖൈറുല്ലഹും നിങ്ങൾക്ക് നന്മയാണ് നിങ്ങൾ വിചാരിക്കേണ്ടതെന്ന്. എന്താണെന്ന്, എനിക്ക് ഞാനത് കാത്ത് കൊടുക്കാതെ ഞാൻ എടുത്തു വെച്ച സമ്പത്തിനെ അത് എനിക്ക് നന്മയാണെന്ന് എന്ത് ചെയ്യണ്ട, നമ്മളാരും വിചാരിക്കേണ്ട. അതുകൊണ്ട് എനിക്ക് നല്ല വീട് വെക്കുക, ബിസിനസ് നടത്തുക ഒന്നും നമ്മളാരും വിചാരിക്കേണ്ടതാ. ബൽ ഹുവ ഷെറുല്ലഹും എന്ന് പറഞ്ഞത്, ബൽ ഹുവ ഷെറുല്ലഹും, അത് നിങ്ങൾക്ക് ഷെറാണ്, നിങ്ങൾക്ക് നാശമാണത്. നമ്മളോട് ഓരോരുത്തർ സക്കാത്ത് കൊടുക്കാത്ത ഓരോരുത്തരോടാണ് പറയണത്, അത് നിങ്ങൾക്ക് എന്താണ്, നാശമാണ്. എന്നിട്ട് പറയണെന്ത്, സയുത്തവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ. നിങ്ങൾ ആ സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ച ആ സമ്പത്തുണ്ടല്ലോ, അതിനെ എന്ത് ചെയ്യും, നാളെ നിങ്ങളുടെ കഴുത്തിൽ കണ്ഠാഭരണമായി കൊണ്ട് ചുറ്റപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ്റെ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസാണ് തൊട്ടുപുറത്ത് പേജിൽ 73-ാമത്തെ ആ പേജിലുള്ളത്. എന്താണ് ആ പേജിലുള്ള ഹദീസ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയാണ്, അള്ളാഹു ഒരാൾക്ക് എന്ത് ചെയ്തു, ധാരാളം സ്വത്ത് നൽകി. ആ സ്വത്ത് നൽകി എന്നാൽ അവന ആ സ്വത്ത് നൽകിയ ആൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരാൾക്ക് ധാരാളം സ്വത്ത് നൽകി, പക്ഷേ എന്ത് ചെയ്യണില്ല, അവനതിന് സക്കാത്ത് കൊടുക്കണില്ല. അവനെന്ത് ചെയ്യുക,
അവനെ സക്കാത്ത് കൊടുക്കാതെ ആ സമ്പത്തിന് എങ്ങനെ അവനെ എന്ത് എടുത്തു വെച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ അവൻ്റെ ആ സ്വത്തിനെ സ്വർണത്തെയും വെള്ളിയെയും ഭീകരമായ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിലാക്കും, ഒരു കാള സർപ്പത്തിൻ്റെ ഭീകരമായ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിലാക്കും അല്ലേ. അതിൻ്റെ ഫണം വിടർത്തിയിട്ട് ആ ഭീകരമായ സർപ്പം അവനെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹദീസിൽ കാണാം, ലഹു സബീബത്താനി, അതിന് രണ്ട് തേറ്റകളുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിശദീകരിച്ചത് കാണാൻ സാധിക്കും അല്ലേ. അതിൻ്റെ കണ്ണുകളൊക്കെ ഭീകരമായ രൂപത്തിലായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അത് അവനോട് പറയും, അവനങ്ങനെ കൊത്തും ആ സമ്പത്തിനെ, പാമ്പിങ്ങനെ അവനങ്ങനെ കൊത്തും. എന്നിട്ട് പറയും, അന്നെ മാലുക്ക, ഞാനാരാ? അപ്പം അമ്പ് പറയാം, അന്നെ മാലുക്ക, ഞാനെന്താണ്? നിൻ്റെ സമ്പത്താണ്. നീ സക്കാത്ത് കൊടുക്കാതെ കുറേ പാവപ്പെട്ട ആളുകൾ വന്ന് ചോദിച്ചപ്പോൾ കൊടുത്തില്ലല്ലോ. കുറേ പാവപ്പെട്ട ആളുകൾ നിന്നോട് മിസ്കിന്മാർ വന്ന് ചോദിച്ചപ്പോൾ, ഫക്കീറന്മാർ വന്ന് ചോദിച്ചപ്പോൾ അല്ലേ, പല ആവശ്യങ്ങളുമായി നിൻ്റെ മുമ്പിലേക്ക് ആളുകൾ വന്നപ്പോൾ ഈ കൊടുത്തിട്ടില്ലല്ലോ അല്ലേ. ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പാണ് കൊടുക്കണമല്ലോ. ശരിക്കും സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതാണല്ലോ നമ്മൾ പഠിച്ചത്. എന്താ സക്കാത്ത് എന്നുള്ളത്? നമ്മൾ ഔദാര്യമല്ല, പാവപ്പെട്ടവൻ്റെ അവകാശമാണ് നമ്മൾ പഠിച്ചത്. അത് അവനക്ക് എത്തിച്ചു കൊടുക്കണം അല്ലേ. ആ സക്കാത്ത് കൊടുക്കാൻ ഞാൻ പരലോകത്തെത്തുമ്പോൾ ഇങ്ങനെ പറയുന്നതാ, ഞാൻ അങ്ങനെ കൊടുക്കാതെ എടുത്തു വെച്ച സക്കാത്താണ് ഞാൻ. അന്നെ മാലുക്ക, വാനക്ക അനുസുക്ക, ഞാൻ എൻ്റെ നിധിയാണെന്ന് എന്ത് ചെയ്യും? ഈ പാമ്പ്, ഭീകരമായ രൂപത്തിലുള്ള ഈ പാമ്പ് പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ആ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സക്കാത്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കൊടുക്കാൻ ഉള്ള നമ്മുടെ സമ്പത്തിൻ്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ കാര്യമാണ്. അത് നൽകുക എന്നുള്ളത്, അത് നൽകുന്നത് കൊണ്ട് നമ്മുടെ പണത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് ഒന്നുപോലും കുറഞ്ഞു പോകില്ല. നേരെ മറിച്ചോ, അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര ഇരട്ടിയാക്കി തരും. അള്ളാഹു നമുക്ക് വേണ്ടി പരലോകത്ത് എത്രയും ഇരട്ടിയാക്കി തരും. ഒമൻ യുഖരിദുല്ലാഹ ഖറളൻ ഹസന എന്ന ഖുർആൻ ചോദിച്ചത്, ആരുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹ് കടം കൊടുക്കാൻ അല്ലേ? നമ്മളൊക്കെ ആർക്കെങ്കിലും കടം കൊടുത്താലോ, ആ കടം കൊടുത്ത പൈസ കുറച്ച് കഴിഞ്ഞാൽ അതേ വേണ്ടി കിട്ടും. അള്ളാഹ്ക്ക് കടം കൊടുത്താൽ അങ്ങനെയല്ല, ഇരട്ടിയായിട്ട് അള്ളാഹ് തിരിച്ചു തരുന്നില്ല, ഇരട്ടിയായിട്ട് അള്ളാഹ് തിരിച്ചു. അപ്പം നമ്മളൊക്കെ എന്ത് ചെയ്യുക, പടച്ചോൻ്റെ മാർഗത്തിൽ അല്ലേ, ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ഒരു പണം ചിലവഴിക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ കൊടുക്കുക. അത് നമുക്ക് എന്ത് ചെയ്യില്ല, കുറവ് വരുത്തൂല. അത് സക്കാത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും, ഇൻഷാ അള്ളാ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ട് അല്ലെ അതിൻ്റെ നിസ്വാബുകൾ, അതിൻ്റെ കണക്കുകൾ, അത് ആരെല്ലാമാണ് നൽകേണ്ടത്, അത് ആർക്കാണ് നൽകേണ്ടത്, അത് ഏത് സമയത്താണ് നൽകേണ്ടത്, ഇൻഷാ അള്ളാ കൃത്യമായിട്ട് മുതിർന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ മാനസികമായിട്ട് സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും, അത് നമ്മൾ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നും, നൽകിയില്ല എങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള വിപത്തി എന്നും, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക, അത് ജീവിതത്തിൽ നമ്മൾ പകർത്ത്, നമ്മുടെ മുതിർന്ന ആളുകൾക്ക്, സക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മളൊക്കെ പഠിച്ച് പഠിച്ച് വലിയ ആളായി നമ്മുടെ ജോലികളും നമ്മുടെ ബിസിനസ്സുകാരുമൊക്കെ ആയി മാറുന്നൊരു സമയത്ത് ഈ പഠിച്ചതൊക്കെ നമുക്ക് ആ സമയത്ത് ഓർമ്മയിലുണ്ടാകേണ്ടതുണ്ട്. അതിന് വേണ്ടിയാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പാഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സക്കാത്ത് നൽകുന്ന ഗുണങ്ങളും അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കാതിരുന്നാലുള്ള ദോഷങ്ങളൊക്കെ ഇൻഷാല്ലാ ഞാൻ സൂചിപ്പിച്ചു അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നോട്ട് പുസ്തകത്തിലൊക്കെ നമ്മൾ എഴുതി ഈ പാഠം പഠിച്ച് മനസ്സിലാക്കുക. ഇതിൻ്റെ വർക്ക് ഷീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുറ പോലെ ചെയ്ത് അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പഠിക്കുന്നതും ഈ ചെയ്യുന്നതും നമ്മൾ ഈ കേൾക്കുന്നതും നമ്മൾ ഈ കാണുന്നതും ഇതിന് വേണ്ടി സമയം ചെലവഴിക്കുന്നതും ഒക്കെ അത് പരലോകത്തേക്ക് ഗുണമുള്ള കാര്യമാണ്, സ്വർഗ്ഗം ലഭിക്കാനുള്ള ഒരു കാര്യമാണ്. നിയ്യത്തോടുകൂടി നമ്മളിതൊക്കെ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നല്ല നല്ല ഇൽമുകൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.